എക്സാമാകട്ടെ ഒക്കെ അവർക്കൊക്കെ ഇൻഷാല്ലാഹ് ഉപകാരപ്രദമാകുന്ന ഒരു അറിവ്. രണ്ട് ആയത്ത് പതിവാക്കിയാൽ ഓർമ്മ ശക്തി ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിപ്പോ ഇന്ന് ഓതി തുടങ്ങുക, ഇന്ന് മുതൽ അങ്ങനെ പതിവാക്കുക. മക്കൾക്ക് എപ്പോഴും ഓതാനായിട്ട് കൊടുക്കുക. ഏതെങ്കിലും ഒരു സമയത്ത് അവരോട് ഒരു പ്രാവശ്യമെങ്കിലും ഓതാൻ പറയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് നാളെ സുബഹി കൃത്യമായി നമസ്കരിക്കണം. അല്ലാതെ ഇപ്പോ രാത്രി കുറെ ഉറക്കൊളച്ചിരുന്നിട്ട് പകല് ഫുള്ള് രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ ബറക്കത്തുണ്ടാവൂല. വളരെ ശ്രദ്ധിക്കണം. എക്സാമിനൊക്കെ പോകുന്ന മക്കളോട് പ്രത്യേകം പറയാം, അവര് സുബഹിക്ക് നിങ്ങളാണ് എഴുന്നേക്കേണ്ടത്. നേരത്തെ തന്നെ രാത്രിയിൽ കിടക്കുക. ഇപ്പൊ തന്നെ വേഗം തന്നെ ഉറങ്ങണം. ഇനി അധികം വേണ്ട പഠിത്തവും കാര്യങ്ങളും. പഠിക്കുന്നതൊക്കെ ഇപ്പൊ മതിയാക്കുക. എന്നാ രാവിലെ തന്നെ രാവിലെ ഒരു 4:30 ആകുമ്പോ എഴുന്നേക്കാൻ സാധിക്കും. രണ്ടരക്കാലത്ത് തഹജ്ജ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യുക, ഭയങ്കര ഗുണമാണ്. പിന്നീട് ഉറങ്ങാൻ പാടില്ല. സുബഹി വരെ അല്പം ദിക്റും കാര്യങ്ങളും ഒക്കെ എടുക്കുക. സുബഹി നിസ്കാരം കറക്റ്റ് ഒവ്വൊരു വക്കത്തിൽ തന്നെ നിർവഹിക്കുക. നിസ്കാരത്തിന് ശേഷം സാധാരണയുള്ള ദിക്റുകളും ഔറാദുകളും ഒക്കെ ചൊല്ലി, നമ്മൾ അസ്മാഉൽ ഹുസ്ന മുമ്പ് പറഞ്ഞിരുന്നു 10 പ്രാവശ്യം ചൊല്ലി, നിങ്ങൾ ഓതണ്ട രണ്ട് ആയത്തുണ്ട്. അതാണ് പറയാൻ പോകുന്നത്. ആ കേട്ടോ, ഓർമ്മയ്ക്ക് രണ്ടായത്ത് ത്വാഹയിലുണ്ട്, പതിവാക്കിയാൽ മറവിക്ക് പ്രതിവിധിയുണ്ട്. 131 പിന്നീടുള്ളതും 75 ഹവാസിലാണിത് വന്നതും. ഹവാസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്, ഓർമ്മശക്തി നിലനിൽക്കണോ, മറവി പരിപൂർണമായി ഇല്ലാതാവണോ, രണ്ട് ആയത്തോതണം. ഏതാണത്? സൂറത്ത് ത്വാഹായിലെ 131, 132. ഇപ്പൊ തന്നെ എല്ലാരും ഖുർആൻ എടുത്തിട്ട് അടയാളം വെച്ച് ഞാനൊന്ന് ഓതിത്തരാം. എല്ലാവരും ഒന്ന് ഖുർആൻ ഒന്ന് എടുത്ത് വേഗം എടുത്തു. 131, 132 ത്വാഹാ സൂറത്താണ് കേട്ടോ. ത്വാഹാ സൂറത്ത് എന്ന് പറഞ്ഞാൽ ത്വാഹാ സൂറത്തിന്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗമാണ്, ലാസ്റ്റ് പേജാണത്. وأمر أهلك بالصلاة واصطبر عليها، لا نسألك رزقا نحن نرزقك والعاقبة للتقوى. ഈ രണ്ട് ആയത്തുകൾ ഇതൊരു 11 പ്രാവശ്യം ആവർത്തിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ത്വാഹാ സൂറത്ത് 131, 132. ഒന്നുകൂടെ ഓതിത്തരാം, എല്ലാരും ഓതിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തമുദ്ദന്ന ഐനൈക ഇലാ മമ്മതഅനാ ബിഹി അസ്വാജൻ മിൻഹും സഹറത്തൽ ഹയാത്തി ദുനിയാ ലിനഫ്തിനഹും ഫീ വർസുഖ് റബ്ബിക ഖൈറു വഅബ്ഖ വഅമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അ نحن نرزقك والعاقبة للتقوى. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഈ ആയത്ത് ഒരു 11 പ്രാവശ്യം ഓതുക. അലം നശ്റഹ് സൂറത്ത് ഒരു 11 പ്രാവശ്യം ഓതുക. ഇത്
നാളത്തെ പ്രത്യേകതയാണ് കേട്ടോ. നാളത്തെ ദിവസം പരീക്ഷയ്ക്ക് പോകുന്ന അന്നത്തെ ദിവസം ഓതാൻ വേണ്ടി അലം നഷ്റഹ് സൂറത്ത് അറിയാമല്ലോ എല്ലാവരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നഷ്റഹ് ലക സദറക വവദഅന അൻക വിസറക അല്ലദീ അൻഖല ലഹറക വറഫഅന ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റൻ ഇന്ന മഅൽ ഉസ്രി യുസ്റ فإذا فرغت فانصب وإلى ربك فارغب. അതും പതിനൊന്ന് പ്രാവശ്യം ഇത് മക്കള് ഹിഫ്ദിന് പഠിക്കുന്ന മക്കള്, ആലിം കോഴ്സിന് പഠിക്കുന്ന മക്കള്, ഭൗതികമാകുന്ന ഏത് കോഴ്സിന് പഠിക്കുന്ന മക്കളായിക്കോട്ടെ, പരീക്ഷ എഴുതുന്ന മക്കളാകട്ടെ, അല്ലാതാകട്ടെ, നമുക്ക് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ എല്ലാവർക്കും പറ്റുന്നതാണ്. പഠിക്കുന്നവർക്കും പഠിക്കാത്തവർക്കും ഒക്കെ പറ്റും. ഈ സൂക്തവും ഈ രണ്ട് കാര്യങ്ങളും പ്രത്യേകമായി ശ്രദ്ധിച്ചാൽ നല്ല ഓർമ്മശക്തി നിലനിൽക്കും. ഖുർആൻ കൊണ്ടുള്ള ചികിത്സയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് നമുക്ക് വേണ്ടുന്നതും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പരിപൂർണമായ വിജയം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട് അല്ലാഹു പരിപൂർണമായ സംരക്ഷണം നൽകട്ടെ. പിന്നെ ഞാൻ സാധാരണ പറയാറുള്ള യാ ഹയ്യു യാ ഖയ്യൂം, നമ്മൾ ഇന്ന് പതിനൊന്ന് പ്രാവശ്യം ചൊല്ലിയിരുന്ന ദിക്ർ യാ ഹയ്യു യാ ഖയ്യൂം, അത് നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം നമ്മുടെ വലത് കൈ നെഞ്ചിന്റെ ഭാഗത്തേക്ക് വെച്ചുകൊണ്ട്, നെഞ്ചിന്റെ ഭാഗത്ത്, ഇടത് ഭാഗത്താണല്ലോ, നെഞ്ചിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ കൈ വെച്ചുകൊണ്ട് വേണം യാ ഹയ്യു യാ ഖയ്യൂം. എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനും നിലനിൽക്കുന്നവനും എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹുവിന്റെ നാമമാണ്, ഇസ്മുൽ ആലമിൽപ്പെട്ട നാമമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കൊണ്ട് തന്നെ ആ നാമത്തിന് വലിയ ബെനിഫിറ്റാണ്. അതിങ്ങനെ ഇടത് കൈയിലേക്ക് ഇങ്ങനെ നെഞ്ചിലേക്ക് കൈവെക്ക, എല്ലാരും വെച്ചേന്ന്, എന്നിട്ട് ചെല്ലുക എത്ര പ്രാവശ്യം, നാൽപ്പത്തി ഒന്ന്, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. അങ്ങനെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്ന് ചൊല്ലിക്കോ എല്ലാവരും, ഒന്ന് നാൽപ്പത്തൊന്ന് പ്രാവശ്യം ഒന്ന് ചൊല്ലിക്കോ ഇൻഷാല്ലാഹ്. യാ ഹയ്യു യാ ഖയ്യൂം, 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 യാ ഹയ്യു യാ ഖയ്യൂം. അങ്ങനെ ചൊല്ലി അല്ലാഹുമ്മ അഹ്യി ഖൽബി ബിനൂരി മഅരിഫതിക് മൂന്ന് പ്രാവശ്യം ചൊല്ലണം. എങ്ങനെയാണോ ഒന്ന് ചൊല്ലിക്ക എല്ലാവരും, അല്ലാഹുമ്മ, അല്ലാഹുവേ, അഹ്യി ഖൽബി ബിനൂരി മഅരിഫതിക്, നിന്റെ മഅരിഫത്താകുന്ന നൂറുകൊണ്ട്, പ്രകാശം കൊണ്ട് എന്റെ ഹൃദയത്തെ നീ പ്രകാശിപ്പിക്കണേ അല്ലാ, നീ ജീവസ്വിച്ഛതാക്കണേ അല്ലാ. അല്ലാഹുമ്മ അഹ്യി ഖൽബി ബിനൂരി മഅരിഫതി, നിന്റെ മഅരിഫത്താകുന്ന നൂറുകൊണ്ട് എന്റെ ഹൃദയത്തെ നീ പ്രകാശിപ്പിക്കണേ അല്ലാ, നീ ജീവസ്വിച്ഛതാക്കണേ അല്ലാ. അതാണ് അതിന്റെ അർത്ഥം. ദുആ എഴുതിയെടുത്തോളുക, അല്ലാഹുമ്മ അഹ്യി ഖൽബി ബിനൂരി മഅരിഫതിക്, അല്ലാഹുമ്മ അഹ്യി ഖൽബി ബിനൂരി മഅരിഫതിക, അല്ലാഹുമ്മ അഹ്യി
قلبي بنور معرفتك മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് നെഞ്ചിലേക്ക് ഒന്ന് ഊതുക. അല്ലാഹു നമ്മുടെ ഹൃദയത്തെ നന്നാക്കി തരും, നല്ല തുറസ് നൽകും. ഈ അലം നഷ്റഹ് സൂറത്തും ഈ അഹയ്യാക്കയും ഒക്കെ കൊണ്ട് കിട്ടുന്ന നേട്ടം നല്ല ഓർമ്മശക്തി ഉണ്ടാവും. താഹ സൂറത്തിലെ രണ്ടായ ചോദ്യം പിന്നെ പരീക്ഷയ്ക്ക് പഠിച്ചത് മുഴുവനും വൃത്തിയായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഉന്നതമായ വിജയം അള്ളാഹു നമുക്കും നമ്മളുടെ മക്കൾക്കും ആരെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് നില